വീക്കാൻ മീഡിയയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വളരെ സന്തോഷകരമായിട്ടുള്ളൊരു ദിവസമായിരുന്നു എന്ന് കാരണം നമ്മൾ ഒരുപാട് നാളുകൊണ്ട് കാത്തിരുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ ദിവസം റിലീസായത് അപ്പോൾ എന്താണ് നമുക്ക് ചർച്ച ചെയ്യാം അതിന് മുമ്പായിട്ട് വീക്കാൻഡ് മീഡിയ എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ റിലീസ് എന്ന് കേട്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചാണ് മാസ്റ്റർ റിലീസാണ് എന്ന് മാസ്റ്റർ റിലീസായതും എന്നാണ് എന്നാൽ തരം അതിനേക്കാട്ടിൽ നമ്മളെ സംബന്ധിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം കോവിഡ് വാക്സിൻ എന്ന വിതരണത്തിനായിട്ട് നമ്മുടെ കേരളത്തിൽ എത്തുകയുണ്ടായി ഒരുപാട് നാളുകൊണ്ട് നമ്മൾ കാത്തിരുന്നതാണ് ഏകദേശം കൊറോണ വന്ന് ഏകദേശം മാർച്ചോട് കൂടിയിട്ട് എല്ലാം അടച്ച് പൂട്ടിയതിന് ശേഷം കൊറോണ എന്ന് പറയുന്ന ആ ഒരു രോഗത്തിനപ്പുറത്തേക്ക് നമുക്കൊരു ചിന്തയുണ്ടായിരുന്നില്ല മാസ്കും സാനിറ്റൈസറും സോപ്പും ഹാൻഡ് വാഷുമൊക്കെ ഉപയോഗിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക ഒരു സമൂഹത്തിന് മുമ്പിലേക്ക് ഒരു കച്ചു തുരുമ്പം ഒരു കാര്യം പണ്ട് പാലാഴിയൊക്കെ കടയുമ്പോൾ അമൃത് പൊങ്ങി വരുന്നതിൻ്റെ കൂട്ടത്ത് വാക്സിൻ പൊങ്ങി വന്നിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ ഇന്ന് വാക്സിൻ കേന്ദ്രത്തിൻ്റെ പൂനെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗമായിട്ടുള്ള വാക്സിൻ എത്തുകയുണ്ടായി അപ്പോൾ നൽകാൻ ഉദ്ദേശിക്കുന്ന നൂറ്റി മുപ്പത്തി മൂന്ന് കേന്ദ്രങ്ങളായിട്ടാണ് ഏകദേശം ഒരു ലക്ഷ മൂന്ന് ലക്ഷത്തി അൻപതിനായിരത്തിലധികം ആൾക്കാർ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത് അപ്പോൾ എല്ലാവരെ സംബന്ധിച്ചും ഒരുപാട് സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ് കാരണം ഇതിനൊരു അന്ത്യം എന്തുണ്ടാവും എന്നുണ്ടാകുമെന്നുള്ള ഒരു ചോദ്യം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും മാസ്ക് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ മാസ്ക് ഇല്ലാത്തൊരു രോഗം ഇനിയുണ്ടോ സാനിറ്റൈസർ കയ്യിൽ ൂത്തതിന് ശേഷം കൈ തടവുന്ന സമയത്ത് ഈ സാനിറ്റൈസർ ഇല്ലാത്തൊരു ലോകം ഇനി ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം എല്ലാവരും മനസ്സിൽ ആത്മഗതമായിട്ട് അവനവനോട് തന്നെ ചോദിച്ചിരുന്നതാണ് അതിന് ഏതാണ്ട് ഉത്തരമാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് കോവിഡ് വാക്സിൻ ഔദ്യോഗികമായിട്ട് തന്നെ റിലീസിന് ഒരുങ്ങുന്നു ശനിയാഴ്ച അത് വിതരണം നടത്തുമെന്നാണ് നമ്മൾ അറിയുന്നത് അപ്പോൾ ആ ഒരു ദിവസം നമ്മളെ സംബന്ധിച്ച് വലിയ വിജയത്തിൻ്റെ ഒരു ദിനമാണ് കാരണം ഒരുപാട് നാളായിട്ട് അനുഭവിച്ച ബുദ്ധിമുട്ടുകളുടെ കഷ്ടപ്പാടിൻ്റെ ദുരിതങ്ങളുടെ എല്ലാത്തിൻ്റെയും മറമാറ്റി ഒരു പുതിയൊരു ലോകത്തിലേക്കുള്ള ഒരു ചുവടുവയ്പാണ് വാക്സിൻ്റെ വിതരണം എന്ന് പറഞ്ഞാൽ അതിനായിട്ട് കേരളവും തയ്യാറെടുക്കുകയാണ് അപ്പോൾ ഒരു വാക്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സാധാരണ കേസിൽ ഒരുപാട് രോഗങ്ങളുണ്ട് ഇപ്പോൾ കൊറോണ എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൊറോണ എന്ന് പറയുന്ന രോഗം രണ്ട് രീതിയിൽ മാത്രമേ ഭൂലോകത്ത് നിന്നും ഇല്ലാതാകുവാനുള്ള സാധ്യതകളുള്ളൂ എന്നാണ് ശാസ്ത്രലോകം പറഞ്ഞത് ഒന്നാമത്തെ സാധ്യത അത് ഒരുപാട് ആളുകളേക്ക് വ്യാപിക്കുക ലോകം മൊത്തം വ്യാപിച്ച് ഒരു കമ്മ്യൂണിറ്റിയിൽ സ്പ്രെഡ് ആയതിനു ശേഷം അതിൻ്റെ വ്യാപന തോത് കുറഞ്ഞ് 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 അത് എന്നേക്കുമായിട്ട് നമ്മുടെ ലോകത്ത് നിന്ന് അങ്ങ് ഇല്ലാതായി പോകുന്ന ഒരു ചാൻസാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് രണ്ടാമതൊരു ചാൻസ് വാക്സിൻ വന്നതിന് ശേഷം വാക്സിനേഷനോട് കൂടിയിട്ട് പിന്നെ ആർക്കും കോവിഡ് വരാത്ത ഒരു അവസ്ഥ ഈ രണ്ട് അവസ്ഥയാണ് ഇങ്ങനെയുള്ള ഡിസീസ് ഇല്ലാതാകുവാനുള്ളത് ആദ്യത്തെ പോസിബിലിറ്റി ഇനിയും നോക്കിയിരുന്നു കഴിഞ്ഞാൽ നോക്കിയിരിക്കുവാൻ ആരും കാണത്തില്ല എന്നുള്ള കാര്യം ശാസ്ത്ര ലോകത്തിനും നമുക്കും എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം കാരണം ഇത് കൂടുന്നതല്ലാതെ ഇത് കുറയുന്നുണ്ടോ എന്ന് നോക്കിയിരുന്നിട്ട് നമ്മുടെ കണ്ണിലെണ്ണ ഒഴിച്ച് നോക്കിയിരിക്കാമെന്നേ ഉള്ളൂ കാരണം ഒന്ന് ഒതുങ്ങി വരുമ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ സ്ട്രക്ചർ ഒന്ന് മാറ്റിയിട്ട് വേറൊരു സ്ട്രക്ചറായിട്ട് വരും ടു പോയിൻ്റ് ഓ വരും ഇനി ത്രീ പോയിന്റ് ഓ വരും അങ്ങനെ നമുക്ക് മനസ്സിലായി വേറൊരു വഴിയില്ലെന്ന് മനസ്സിലായി അങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് കാരണം ഒരു വാക്സിൻ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത് ലോകത്തേക്ക് ഇറങ്ങുന്നത് ഒരുപാട് നാളുകളായിട്ട് വർഷങ്ങളുടെ പരിശ്രമ ഫലമായിട്ടാണ് വാക്സിനുകൾ സാധാരണ ലോകത്തേക്ക് ഇറങ്ങുന്നത് കാരണം അത്രയും ഡീപ്പായിട്ട് അതിനെക്കുറിച്ചുള്ള സ്റ്റഡി നടക്കും അത്രയും ആഴത്തില് പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും നടക്കും പക്ഷേ ഈ ഒരു സംഭവം മനുഷ്യരാശിക്ക് വളരെ അത്യാവശ്യകരമാണ് കാരണം ഒരുപാട് നാൾ ഇനിയും വെയിറ്റ് ചെയ്യുവാനുള്ള സമയം നമ്മുടെ മുമ്പില്ല കാരണം കോവിഡ് അത്രത്തോളം മാനവരാശിയെ മുഴുവൻ കീഴടക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടി കടന്നു പോകുന്ന സമയത്ത് ശാസ്ത്രലോകവും നമ്മുടെ ലോകോത്തര സംഘടനകളുമെല്ലാം ഒറ്റ കൈയ്യോട് കൂടിയിട്ട് ഒരു മനസ്സോടു കൂടിയിട്ട് കോവിഡ് വാക്സിനെ പിന്നിൽ അണിനിരുന്നു ഏറ്റവും എടുത്തു പറയേണ്ടതും ആശംസകൾ അർപ്പിക്കേണ്ടതും ശാസ്ത്രലോകത്തിനാണ് ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ സാനിറ്റൈസർ വെച്ച് കൈതൂക്കുന്ന സമയത്ത് സാനിറ്റൈസർ കൊണ്ട് കൈതൂക്കാത്ത ലോകത്തെ എത്രയും പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാം എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ശാസ്ത്രജ്ഞന്മാരുടെ തലച്ചോറുകൾക്ക് മുമ്പിൽ ആത്മാർത്ഥമായിട്ട് പ്രണാമം അർപ്പിക്കുകയാണ് നിങ്ങളവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കുവാൻ കഴിഞ്ഞതെന്ന വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ട് പിന്നെ നമ്മുടെ വിദ്യാർത്ഥികളോട് പറയാനുള്ളത് മാസ്കും സാനിറ്റൈസറും ഒന്നും ഇല്ലാത്ത ഒരു കാലം നിങ്ങൾ വിചാരിച്ച ആ ഒരു കാലഘട്ടത്തിലേക്ക് നിങ്ങൾ അടുക്കുകയാണ് ഏറെ താമസിയാതെ തന്നെ നിങ്ങൾക്കും ആ ഒരു ലോകത്തിലേക്കൊക്കെ എത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മാസ്ക് ഇല്ലാതെ സാനിറ്റൈസർ ഇല്ലാതെ ഒരു പാത്രത്തിൽ നിന്നും പത്തു പേരും പതിനഞ്ച് പേരും കൈയിട്ട് വാരി കഴിക്കുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള നിമിഷങ്ങളിലേക്ക് ആ മനോഹരമായിട്ടുള്ള ആചാരങ്ങളിലേക്കൊക്കെ നിങ്ങൾക്ക് ഉടനെ എത്താൻ കഴിയുമെന്ന് തന്നെ പ്രത്യാശിക്കാം അപ്പോൾ മറ്റു വിദ്യാഭ്യാസ വാർത്തകളുമായിട്ട് വീണ്ടും നിങ്ങളേക്ക് എത്താം